ജലീൽ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു ആരോപണം, ദീപുവിന്റെ അങ്ങനെ തോന്നുന്നുണ്ടോ? ജലീലിന്റെ ആരോപണത്തിൽ ആരോപണം പൂർണ്ണമായും ശരിയാണെന്ന് വിലയിരുത്താമോ ദീപു? ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അത് നിയമസഭാ സാമാജികൻ, അദ്ദേഹം കൃത്യമായ വിവരങ്ങൾ ഇല്ലാതെ അത് പറയില്ലല്ലോ. ഇവിടെ തനിക്ക് എൻ ആർ ഐ അക്കൗണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാ ഈ നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ, കോപ്പറേറ്റീവ് ബാങ്കിൽ ഇവിടെ എൻ ആർ ഐ അക്കൗണ്ട്? ഇത്തരം കള്ളത്തരങ്ങളൊക്കെ ഈ നമ്മുടെ ഈ നിയമസഭയിൽ പറയുന്നതിനൊക്കെ കുറച്ചൊക്കെ ഒരു മര്യാദ വേണ്ടേ? അതുമാത്രമല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഈ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കപാണക്കട ഇത് ഇപ്പം ഇന്ന് പറഞ്ഞതല്ലേ, ഇത് രണ്ടു ദിവസം മുന്നേ ഈ ഇ ഡി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വന്നതാണല്ലോ. എത്ര ഇമ്മ്യൂണിറ്റിയാണ്? പാണക്കാട് തങ്ങൾക്ക് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ഏത് തറവാട്ടംഗമാണ് അദ്ദേഹം? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്, ഏത് തറവാട്ടംഗം? അതുമാത്രമല്ല, നിങ്ങൾ ജലീലിനോട് വാപ്പ് പറയണ്ടേ? നിങ്ങൾ എത്ര ദിവസം ഈ ജലീലിനെ നിങ്ങൾ കുരുക്കി നോക്കി, രാത്രി ഐ സി യുവിൽ പ്രവേശിപ്പിച്ചു, ഇപ്പൊ മുറുകുമ്പോ നേരം വെളുപ്പിക്കുമ്പോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അടക്കമുള്ളവരല്ലേ പറഞ്ഞത്? ഇനി ഞാൻ നിങ്ങളുടെയൊക്കെ ചാനലുകളിലൂടെയല്ലേ ഈ കസ്റ്റംസ് കമ്മീഷണർ വന്ന് പറഞ്ഞ ജലീലിന്റെ ഒന്നുമില്ലെന്ന് ഒരു മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാവണ്ടേ? നിങ്ങൾ എന്നിട്ട് ഇതിന് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യാണ്. അഭിപ്രായങ്ങൾ പറയാം, അതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. കാരണം ദീപുവിന്റെ നിലപാടും ദീപുവിന്റെ അഭിപ്രായവും ഒക്കെയാണ്. പക്ഷേ വാർത്ത വാർത്തയായി നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് അതുപോലെ തന്നെ നൽകുകയും ചെയ്യും. അക്കാര്യത്തിൽ ദീപുവിന്റെ അഭിപ്രായം പറയാം. ഏതായാലും കുടപ്പനക്കൽ തറവാടിന് നമ്മളൊന്നും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റിയും ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ കുടപ്പനക്കൽ എനിക്കറിയാവുന്നതും ഞാൻ അവിടെ പോയിട്ടുള്ളതും ആഹാ, ഇതാണ് സുരേഷ് വെള്ളിമറ്റമേ പറഞ്ഞത്. നിങ്ങൾ പാണക്കാടൻ തങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റി, കുഞ്ഞാലിക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റി, ലീഗിന് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റി, ഈ ഇമ്മ്യൂണിറ്റി ഒക്കെ എന്താ ഇടതുമുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൊടുക്കാത്തത്? പ്രത്യേകിച്ച് സി പി എമ്മിന് കൊടുക്കാത്തത്? സുരേഷ് വെള്ളിമറ്റം, നിങ്ങൾ കൊടപ്പനക്കൽ തറവാട്ടിൽ പോയെന്നോ അവിടെ പോയി അവരുടെ ബിരിയാണി വാങ്ങിച്ചു തിന്നെന്നോ കുഞ്ഞാലിക്കുട്ടിയെ കണ്ടെന്നോ കുഞ്ഞാലിക്കുട്ടിയുടെ ബിരിയാണി വാങ്ങിച്ചു തിന്നെന്നോ പാണ്ടിക്കടവത്ത് പോയെന്നോ പാണ്ടിക്കടവിലെ ബിരിയാണി വാങ്ങിച്ചു തിന്നെന്നോ ഇതൊന്നും ഞങ്ങൾക്കിട വിഷയമല്ല. ഞങ്ങളുടെ വിഷയം കൃത്യമാണ്. നിങ്ങൾ ഇടതു മുന്നണിയെ മാസങ്ങളായി നിരന്തരം ആക്രമിക്കുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം മുന്നും മുന്നിൽ വന്ന വാർത്ത വന്ന ശേഷം ഈ വാർത്തയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ആ ചർച്ചയിൽ നിങ്ങൾ ഒരു പ്രൈം ടൈം ചർച്ച നിങ്ങൾ സംഘടിപ്പിച്ചോ? എന്തേ പാണക്കാട് തങ്ങൾക്ക്, കുഞ്ഞാലിക്കുട്ടിക്ക് നിങ്ങൾ മാധ്യമ ഇമ്മ്യൂണിറ്റി നൽകുന്നത്? എന്തേ സി പി എമ്മിനെ അങ്ങനെ ആക്രമിക്കാൻ നിങ്ങൾ വെമ്പുന്നത്? കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കും സുരേഷ് വെള്ളിമറ്റം. കൊടപ്പനക്കുന്ന തറവാട്ടിൽ പോയതും അവിടെ നിങ്ങൾ ആ ഉമ്മ മുന്നാമ്പുറത്ത് ചാരി ഇരുന്നതും ബിരിയാണി തിന്ന കഥയാ ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സർക്കാരിനെ ആക്രമിക്കുകയും സി പി എമ്മിനെ ആക്രമിക്കുകയും പ്രത്യേകം കെ ടി ജലീലിനെ ആക്രമിക്കുകയും ചെയ്തില്ലേ? നാളെ ഇതുവരെ അദ്ദേഹത്തിനെതിരെ തെളിവിന്റെ കണിക പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നിരപരാധിയാണെന്ന് അത് അന്വേഷിച്ചവർ തന്നെ പറഞ്ഞിട്ടും അതിനൊരു മാപ്പ് പറയാൻ കഴിയാതെ വീണ്ടും വന്നിരുന്ന് പാണക്കാടൻ തങ്ങൾക്കും ഈ കുഞ്ഞാലിക്കുട്ടും ഇമ്മ്യൂണിറ്റി നൽകുന്ന ഈ പരിപാടിയുണ്ടല്ലോ, നിങ്ങൾ മാധ്യമങ്ങളിൽ നൽകുന്ന ഈ പരിപാടി, മിസ്റ്റർ സുരേഷ് വെള്ളിമറ്റം, ഞങ്ങൾ അത് പൊളിച്ചെഴുതും, നിങ്ങളോട് ചോദിക്കും, അപ്പോ നിങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. മറുപടി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പാണക്കാടൻ തങ്ങളെയും പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയൊക്കെ വെളുപ്പിക്കാൻ നിങ്ങൾ നോക്കും. ഞങ്ങൾ വിടില്ല. ഇന്നത്തെ ഈ പൊതുവേദി പരിപാടിയിൽ ലീഗുകാർ വന്ന് ജലീൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ അന്വേഷണ ഏജൻസികളും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്, കുറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ നാവ് പൊന്താത്തത് എന്താണ്? കൃത്യമായ വാർത്ത അവതരിപ്പിക്കൂ, അത് മാധ്യമങ്ങളോട്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരിക്കും.